ജ്യോതിശാസ്ത്രജ്ഞർ പ്രപഞ്ചത്തിൻ്റെ ആദ്യ നാളുകളെ പറ്റി പഠിക്കുന്നതിനായി ജെയിംസ് വെബ് ഉപയോഗിച്ച് ഒരു ശ്രമം നടത്തുകയുണ്ടായി. ഈ ശ്രമത്തിൻ്റെ ഫലം അപ്രതീക്ഷിതമായ ചില കണ്ടെത്തലുകളിലേക്കാണ് നയിച്ചത്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം വിശദീകരിക്കുന്ന ഒരു ശാസ്ത്ര സിദ്ധാന്തമാണല്ലോ മഹാവിസ്ഫോടന സിദ്ധാന്തം. അത് പ്രകാരം പ്രപഞ്ചം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാവിസ്ഫോടനത്തിന് ശേഷം പ്രപഞ്ചം കുറേ കാലം അതിവേഗം വികസിച്ചു. അതിനുശേഷം കോടിക്കണക്കിന് വർഷങ്ങളെടുത്താണ് തണുത്തത്. ആ കാലയളവിൽ അടിഞ്ഞുകൂടിയ വാതകമേഘങ്ങൾ പൊട്ടിത്തെറിച്ചാണ് ആദ്യത്തെ നക്ഷത്രങ്ങളും താരാഗണങ്ങളും ഉണ്ടായത്. ഇരുണ്ടയുഗം എന്നാണ് ഈ കാലം അറിയപ്പെട്ടത്. മഹാവിസ്ഫോടനത്തിന് ശേഷം 500 ദശലക്ഷം മുതൽ 700 ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ രൂപം കൊണ്ട നക്ഷത്ര സമൂഹങ്ങളെയാണ് ജെയിംസ് വെബ് കണ്ടെത്തിയിരിക്കുന്നത്. ഏവർക്കും സ്റ്റോറിയൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം. 6 വമ്പൻ നക്ഷത്ര സമൂഹങ്ങളെയാണ് നാസയുടെ ജെയിംസ് വെബിന് കണ്ടെത്താനായത്. ഓരോന്നിലും സൂര്യൻ്റെ വലിപ്പമുള്ള 1000 കോടി മുതൽ 10,000 കോടി വരെ നക്ഷത്രങ്ങളുണ്ട്. 10,000 കോടി നക്ഷത്രങ്ങളുള്ള ക്ഷീരപഥത്തേക്കാൾ വലിപ്പമുള്ളവ വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഇവ രൂപം കൊള്ളാൻ താരതമ്യേന കുറഞ്ഞ സമയമാണ് എടുത്തിരിക്കുന്നത് എന്നത് ശാസ്ത്രജ്ഞരെ അമ്പരിപ്പിക്കുകയാണ്. ഏകദേശം 1300 കോടി വർഷങ്ങൾക്ക് മുൻപാണ് മഹാവിസ്ഫോടനത്തിലൂടെ പ്രപഞ്ചമുണ്ടായത്. അതിനുശേഷം 50 മുതൽ 70 കോടി വർഷങ്ങൾക്കുള്ളിൽ ഈ നക്ഷത്ര സമൂഹങ്ങൾ രൂപം കൊണ്ടു എന്നതാണ് കണ്ടെത്താൻ സാധിച്ചത്. എന്നാൽ ഏതാണ്ട് അതേ കാലത്ത് രൂപം കൊള്ളാൻ തുടങ്ങിയ ക്ഷീരപഥം പൂർണ്ണ തോതിൽ വികസിക്കുന്നതിന് 1300 കോടി വർഷങ്ങളോളം വേണ്ടിവന്നു. ശാസ്ത്രജ്ഞർ കണക്കാക്കിയതിനേക്കാൾ വേഗതയിലാണ് പുതിയ നക്ഷത്ര സമൂഹങ്ങൾ രൂപം കൊണ്ടത്. എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. പഠനത്തിലൂടെ നിലവിലെ കണ്ടെത്തൽ ശരിയാണെന്ന് സ്ഥിരീകരിച്ചാൽ ഇതുവരെയുള്ള പല സിദ്ധാന്തങ്ങളും മാറ്റിയെഴുതപ്പെടും. പുരാതന നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം കണ്ടെത്തുന്ന ജെയിംസ് വെബ് ടെലിസ്കോപ്പിലെ ഇൻഫ്രാറെഡ് ഉപകരണങ്ങളാണ് ഇവയെ കണ്ടെത്തിയത്. ഇതിൽ 2 നക്ഷത്ര സമൂഹങ്ങളെ മുൻപ് ഹബിൾ ടെലിസ്കോപ്പ് കണ്ടെത്തിയിരുന്നു. എന്നാൽ അവയുടെ മങ്ങിയ ചിത്രമാണ് അന്ന് ലഭ്യമായിരുന്നത്.